ഹോങ്കോങ് നഗരം പുലർച്ചെ 3:30 സമയം. അസഹനീയമായ തണുപ്പ്. ഞാനും കസിൻ ഡോക്ടർ ആനന്ദ് വേണുഗോപാലും ചേർന്ന് ജീവനും കൊണ്ട് ഒരു കാറിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. ബോയ്സ് ട്രിപ്പാണ്. ഡോക്ടർ ആനന്ദ് വേണുഗോപാൽ, എൻ്റെ കസിൻ ഗോവിന്ദ് പദ്മസൂര്യ, എൻ്റെ അനിയൻ അർജുൻ കോടോട്ട് എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ് ആണ്, അതുപോലെ തന്നെ എൻ്റെ കോളേജ് ബാച്ച്മേറ്റ് ആണ്. ഞങ്ങൾ 4 പേരും കൂടി എവിടെ പോകണമെന്ന് കുറേ ആലോചിച്ചിട്ട് അവസാനം തീരുമാനിച്ചു ഹോങ്കോങ്ങിലേക്ക് പോകാം. ഡിസംബർ ആണ്, ന്യൂ ഇയർ സമയമാണ്, ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ സ്കൈ ഹൈ ആണ്. പക്ഷെ ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. കാരണം എന്താ വെച്ചാൽ, അപ്പൊ പോയാൽ പോയി, അല്ലെങ്കിൽ എല്ലാവരുടെയും തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനൊരു ട്രിപ്പ് പിന്നെ നടക്കില്ല. സോ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ഹോങ്കോങ്ങിലേക്ക് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് മിനിറ്റിലുണ്ടായ ട്രിപ്പാണ്, പക്ഷേ നമ്മൾ ഇവിടെയുള്ള ഓരോ നിമിഷവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇവിടെ ഇനി ഒന്നും കാണാൻ ബാക്കി വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷെഡ്യൂൾ ഭയങ്കര വിയേർഡായിരുന്നു. രാവിലെ 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങും, ഫുൾ ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടക്കും, വഴിയിൽ തന്നെ ഭക്ഷണം കഴിക്കും, രാത്രി ഡിന്നറും കഴിഞ്ഞ് 10:30 ആകുമ്പോൾ റൂമിലെത്തും. കുളിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് പകരം നേരെ തൊട്ടടുത്തുള്ളൊരു പബ്ബുണ്ട്, ആ പബ്ബിലേക്ക് പോകും. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോയും ഡാൻസും ഒക്കെയാണ്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുന്ന് ഡാൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ തിരിച്ച് റൂമിലെത്തും. പുലർച്ചെ കുറച്ച് നേരം കിടന്നുറങ്ങും. രാവിലെ 8:30 ആകുമ്പോൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് തന്നെ 2-3 മണിക്കൂറാണ് മാക്സിമം ഉറങ്ങാൻ പറ്റുന്നത്. മാത്രമല്ല, രാവിലെ മുഴുവൻ ഇങ്ങനെ കിടന്ന് നടക്കുകയാണ്. പബ്ബ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടും, പക്ഷേ പബ്ബ് മാറ്റേണ്ട എന്നുള്ള എല്ലാവരും തീരുമാനിച്ചു. കാരണം നല്ല ഹൈ എനർജി ഉള്ളൊരു സ്ഥലമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരാൾക്കും ആൽക്കഹോളൊന്നും താല്പര്യമില്ലാത്ത വ്യക്തികളാണ്, കാരണം എല്ലാവരും ജന്മനാ പ്രാന്തന്മാരാണ്, ജന്മനാ കിക്കായി നടക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല, ഒരു ഔൺസ് എനർജി പോലും വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ്. നമ്മളെ ഓഫാക്കുന്ന, നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. പതിവ് പോലെ ഞങ്ങൾ രാവിലെ എല്ലായിടത്തും കറങ്ങി. ഇപ്പോഴും 3-4 ദിവസമൊക്കെ ദിവസമായി, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. പതിവിലധികം സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പബ്ബിൽ പോകണോ പോകണ്ടേന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും കൂടി പബ്ബ് പോയി. അവിടെ കിടന്ന് നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ക്ഷീണമൊക്കെ മറന്നു. പക്ഷേ ഡാൻസ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ എന്നുള്ളവരെ ഞങ്ങൾക്ക് തോന്നി. 4 പേരും കൂടി നിലത്തിരുന്നിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഒരു മാന്ത്രികവടി എടുത്തിട്ട് ഫു എന്നാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ റൂമിലെത്തിയിരുന്നെങ്കിൽ. അത്രയും ടയേർഡായിട്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി. ടാക്സിയിൽ കോടോത്ത് തുടക്കത്തിൽ തന്നെ ഫ്രണ്ട് സീറ്റിലേക്ക് ചാടി കയറിയിരുന്നു. ഞങ്ങൾ 3 പേരും വാഴ വെട്ടിയിട്ട പോലെ ബാക്കിലിരുന്നു. കോടോത്തിനോട് ഒറ്റ ഡിമാൻഡേ പറഞ്ഞുള്ളൂ, കോടോത്തെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു കൊള്ളാം, പക്ഷേ നീ ഉറങ്ങാൻ പാടില്ല, നീ വേണം ഡ്രൈവറുടെ അടുത്ത് റൂം എത്തിയാൽ പറയാൻ, അതുകൊണ്ട് നിനക്ക് ഉറങ്ങുക എന്നുള്ള ആനുകൂല്യം ഇല്ല. അവൻ പറഞ്ഞു, ഇല്ല ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഇങ്ങനെ പോവാണ്. പക്ഷേ അവനത് പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു ധൈര്യമാണല്ലോ, ഇവ ഉറങ്ങില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, കാരണം ഇവർ ഉറങ്ങിപ്പോയാലോ എന്നുള്ള പേടി. ഇപ്പോൾ ഒരു ചൈനീസ് പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. കോടോത്ത് ക്യാമറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. റൂം എത്താറായി. റൂം എത്താറായിട്ടും കോടോത്തിന് ആക്കൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. ഇനി കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുകയാണോ പറഞ്ഞൂടാ. റൂമിൻ്റെ അടുത്ത് തീവനൊന്നും പറയുന്നില്ല. റൂം കഴിഞ്ഞിട്ടും വണ്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവൻ വണ്ടി നിർത്താൻ പറയുന്നില്ല. അപ്പോൾ ഏട്ടൻ എൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നുറങ്ങല്ല, ഏട്ടൻ എൻ്റെ തോളിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ കണ്ണ് മാത്രമേ അനങ്ങുന്നുള്ളൂ കേട്ടോ, ശരീരം അനങ്ങുന്നില്ല, അത്രയും ടയേർഡാണ്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ആ കഴിഞ്ഞതല്ലേ നമ്മുടെ റൂം? ഞാൻ പറഞ്ഞു, അതെ. പിന്നെ ഈ കൊരങ്ങിന് എന്താ വണ്ടി നിർത്താത്തത്? അപ്പം ഞാൻ കോടോത്തിനെ വിളിച്ചു, കോടോത്തെ നമ്മുടെ റൂം കഴിഞ്ഞടാ. അവൻ, ഓക്കേടാ. ഓക്കേടാ, വണ്ടി നിർത്താൻ പറയടാ. അവൻ തിരിഞ്ഞിട്ട്, ചേട്ടാ വണ്ടി നിർത്തുക. എടാ, അയാൾ മലയാളി അല്ലടാ. ഭയ്യ ഗാഡി റുക്കോ. ഗാഡിയോ? എടാ നമ്മൾ ഇന്ത്യയിലല്ലടാ. ബ്രദർ പ്ലീസ് സ്റ്റോപ്പ് ദ കാർ. ഒടുവിൽ വണ്ടി നിർത്തി. അപ്പോൾ എനിക്ക് ആനന്ദേട്ടൻ്റെ ശ്വാസം ഇവിടെ അടിക്കുന്നുണ്ട്, ദേഷ്യം നിറഞ്ഞ ശ്വാസമാണ്. മൊത്തത്തിൽ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ആനന്ദേട്ടൻ ഇപ്പം തന്നെ പോയിട്ട് കോടോത്തിനെ തല്ലുമോ, അതോ രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് ഫുൾ എനർജിയിലാണോ തല്ലാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ 1.5 കിലോമീറ്റർ ഇനി തിരിച്ച് നടന്നു പോവോ, അതോ വല്ല ടാക്സിയും പിടിച്ചു പോവോ? കാരണം എന്താ വെച്ചാൽ, ഡ്രൈവറുടെ അടുത്ത് പറയാൻ പോലും ശേഷിയില്ലാത്ത ഞങ്ങൾ ഇനി ഇത് നടക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഞാൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കയ്യിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു ബ്രൗൺ ബാഗ് കാണാല്ലേ, ആ ബാഗിനകത്താണ് എൻ്റെ പാസ്പോർട്ടും ബാക്കി എല്ലാ കാര്യവും. ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാറും ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ആനന്ദേട്ടൻ എന്ത് പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ബാഗ്.
കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആനന്ദേട്ടൻ ആ വണ്ടിയുടെ പിന്നാലെ ചരം വിട്ട പോലെ ഓടുക. ഞാനൊന്നും നോക്കിയില്ല, ഞാനും പിന്നാലെ ഓടി. പിന്നാലെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്, അസഹനീയമായ തണുപ്പ്, രാവിലെ പുലർച്ചെ 3:30-4 മണി നമ്മൾ ഹോങ്കോങ് സിറ്റിയിലൂടെ ഒരു കാറിനും ചേസ് ചെയ്ത് പിന്നാലെ ഓടുക. എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു നിമിഷം പോലും കളയാൻ പാടില്ല, ഒരു ഔൺസ് എനർജി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാറിൻ്റെ പിന്നാലെ രാത്രി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇനി പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എംബസി കയറി ഇറങ്ങലായിരിക്കും അടുത്ത 3-4 ദിവസം. കറങ്ങലും കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായി. നോക്കുമ്പോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് പിടിക്കാൻ കിട്ടുന്നു പോലും, അത്രയും സ്പീഡിലാണ് വണ്ടി പോകുന്നത്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റെഡ് സിഗ്നൽ വന്നു, വണ്ടി അവിടെ നിർത്തി. ആദ്യമായിട്ടാണ് ഒരു പക്ഷെ ഒരു റെഡ് സിഗ്നൽ കണ്ടിട്ട് ഇത്രയും അധികം സന്തോഷം തോന്നുന്നു. ഇത് കണ്ടോടുകൂടി നമുക്ക് പ്രതീക്ഷ കൂടി, നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് ഡബിളായി, നമ്മൾ ആഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്താറാകുമ്പോഴേക്കും സിഗ്നൽ മാറാൻ തുടങ്ങി, കൗണ്ട് ഡൗൺ ആവാറായി. 5, 4, 3, 2, 1 ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെയോ ആനന്ദേട്ടൻ അവിടെ എത്തിയിട്ട് ആ വണ്ടിയുടെ മേലെ ആഞ്ഞൊരു അടി അടിച്ചു. ഈ അടിച്ചേല് ഈ ഡ്രൈവർ ആകെ ഞെട്ടിത്തെറിച്ചിട്ട് ഡോർ തുറന്നിട്ട് പുറത്തേക്ക് യെസ് വാട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടോടനെ ഞങ്ങൾ ഡോറും തുറന്നിട്ട് അകത്തേക്ക് ചാടിക്കേറി. അയാൾ വിചാരിച്ച് ഞങ്ങൾ അയാളെ എന്തോ വല്ല കൊള്ളക്കാരാണോന്നോ എന്തോന്ന്, അയാൾക്ക് ഒരു സംഭവം മനസ്സിലാവില്ല. അയാൾ ആകെ കരഞ്ഞോണ്ടിരിക്കുക, നോ നോ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓടി വന്നതിന്റെ ക്ഷീണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പറയുന്നതും അയാൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറയണ്ട് പറയുന്നുണ്ട്. ആനന്ദേട്ടനും അപ്പുറം തന്നെ പറയണ്ട് പറയുന്നുണ്ട്. അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് ബാഗ് എടുക്കാൻ വേണ്ടി ഞാൻ ചാടി. സീറ്റിന്റെ അടിയിലുള്ള എന്റെ ബ്രൗൺ ബാഗ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ബ്രൗൺ ബാഗ് ബ്ലൂ കളർ ബാഗായിട്ട് അവിടെ ഇരിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് വിചാരിച്ച് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രൈവർ പറയുന്നുണ്ട്, നോ നോ മൈ ബാഗ്. ആനന്ദേട്ടൻ, നോ നോ ഹിസ് ബാഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ബാഗ് ഇതല്ല, ഈ കളറല്ല ബാഗിന്. അപ്പൊ ആനന്ദേട്ടനെ, അപ്പൊ നിന്റെ ബാഗ് അവിടെ പോയി. എനിക്കറിഞ്ഞൂടാ. ഈ പറയുന്ന സമയം കൊണ്ട് ഇയാൾ വണ്ടി എടുത്ത് ഇയാൾ പോയി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആനന്ദേട്ടൻ ആകെ നിരുത്സാഹപ്പെട്ട് അവിടെ തകർന്ന് തരിപ്പണമായിട്ട് നിലത്തിരുന്നു. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇനി ഇപ്പം തന്നെ എംബസി പോകണോ അതോ റൂമിൽ പോകണോ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കറങ്ങി റൂമിലേക്ക് പോയ സമയത്ത് എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. പക്ഷെ പബ്ബിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാഗ് അവിടെ പോയി. ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ റൂമിനകത്തുള്ള ഒരു ലോക്കറിനകത്ത് ഞാൻ ബാഗ് ഭദ്രമായി എടുത്തുവെച്ച് എനിക്ക് ഓർമ്മ വന്നു. ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ എൻ്റെ പാസ്പോർട്ടും ബാഗൊക്കെ റൂമിനകത്തും ഭദ്രമായ ഒരു ലോക്കറിനകത്താണ് ഇരിക്കുന്നതെന്നുള്ള ഓർമ്മ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ സന്തോഷം കണ്ടിട്ട് ആനന്ദേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്ത് കുഴപ്പമില്ല, നമ്മൾ ആ വണ്ടിയുടെ പിന്നാലെ കഷ്ടപ്പെട്ട് ഓടിയില്ലേ, ആ അതൊന്നും വേസ്റ്റായില്ല. അതെന്താ കാരണം? എൻ്റെ ബാഗും എൻ്റെ പാസ്പോർട്ടും എല്ലാം വളരെ ഭദ്രമായിട്ട് നമ്മുടെ റൂമിലെ ലോക്കറിൽ ഇരിക്കുന്നുണ്ട്. ഇത്രയും മ്ലേച്ഛമായിട്ട് ഒരു ഡോക്ടർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയതന്നായിരുന്നു. അന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി, ഒരടി പോലും നടക്കാൻ പറ്റില്ല, ഡ്രൈവറോട് നിർത്തൂ എന്ന് കൈയെടുത്ത് പറയാൻ പറ്റാത്ത ഞങ്ങൾ ഹുസൈൻ ബോൾട്ട് ഓടുന്ന പോലെയാണ് ആ വണ്ടിയുടെ പിന്നാലെ ഓടിയത്. എൻ്റെ ജീവിതത്തിൽ ഒരു റണ്ണിങ് റേസ് കോമ്പറ്റീഷനിൽ പോലും ഇത്രയും സ്പീഡിൽ ഞാൻ ഓടിയിട്ടില്ല. പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ആഗ്രഹം വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒക്കെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. നമ്മുടെ മടിയോ നമ്മുടെ ക്ഷീണമൊന്നും ഒരു പ്രശ്നമേ ആവില്ല. ലക്ഷ്യത്തിലെത്താനുള്ള നമ്മുടെ ആഗ്രഹം പവർഫുൾ ആണെങ്കിൽ നമ്മൾ അതിലേറെ പവർഫുൾ ആണ്. ഇതെല്ലാം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മെല്ലെ നടന്നു വരുന്നുണ്ട് ഗൂഗിൾ മാപ്സ് നോക്കിയിട്ട്, നമ്മുടെ അർജുൻ കോടോത്ത്. എന്നെ തല്ലണോ കൊല്ലണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന ആനന്ദേട്ടൻ്റെ അടുത്ത് അവൻ പോയി ചോദിക്കുകയാണ്, അല്ല ആനന്ദേട്ടാ, നമ്മുടെ റൂം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തല്ലേ, നമ്മളെന്താ വണ്ടി അവിടെ നിർത്താതിരുന്നു? ബാക്കി അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചുണ്ടാക്കിയാൽ മതി.